കാസർഗോഡ് പ്രദേശത്ത് നിന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള യാത്രയാണ്. കാരണം മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും യാത്രകൾ തുടങ്ങുന്നത് കാസർഗോഡ് ജില്ലയിൽ അങ്ങേ വടക്കേ അറ്റത്തുള്ള ഹൊസങ്കടി എന്നൊരു പ്രദേശത്ത് നിന്നാണ്. ആ പ്രദേശം കേരളമാണോ എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി കേരളമാണ്, എന്നാൽ മലയാള ഭാഷ അറിഞ്ഞുകൂടാത്തവരാണ് ആ പ്രദേശത്ത് താമസിക്കുന്ന പ്രാദേശികമായിട്ടുള്ള ആളുകൾ. എന്നാൽ കർണാടകമാണോ എന്ന് ചോദിച്ചാൽ മാപ്പിൽ കർണാടകത്തിലല്ല, എന്നാൽ കർണാടക സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്. ആ ഹൊസങ്കടിയിൽ നിന്നാണ് പല രാഷ്ട്രീയ കക്ഷികളുടെയും യാത്രകൾ ആരംഭിക്കാം, അത് രാഷ്ട്രീയ യാത്രകൾ. അങ്ങനെയുള്ള യാത്രകൾക്ക് ഞാനും നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളും കൂടിയാണ്. ഇന്ന് കാസർഗോഡ് നിന്ന് 5 ദിവസത്തെ യാത്രയിലൂടെ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന ഈ യാത്ര യുവജന പ്രസ്ഥാനത്തിന്റെ യാത്രയാണ്. അതായത് മദ്യപാനത്തിനെതിരെയും മയക്കുമരുന്നിനെതിരായും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു യാത്രയാണ്. ആ യാത്രയ്ക്ക് അതിൻ്റേതായ പവിത്രതയുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും അനുഗ്രഹ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതിൽ നിന്ന് കൂടുതലായിട്ടൊന്നും പറയാൻ ഈ വേദി ഞാൻ വിനിയോഗിക്കുന്നില്ല. എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള വസ്തുക്കൾ വർജിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് ഇവിടെ സംഘാടകർ നൽകിയിട്ടുള്ളത്. അതെനിക്ക് വളരെ സന്തോഷവും അതിലേറെ ചായദാർഢ്യവുമുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോ കേരളത്തിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ്. എന്നാൽ ഇന്നിപ്പോ നമ്മുടെ കേരളം മദ്യത്തിന്റെ സ്വന്തം നാടായി മാറിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചവർ ഇന്ന് കാലത്ത് ഞാൻ ഒരു വാർത്ത വിവിധ ചാനലുകളിലെ വാർത്തകൾ കണ്ടപ്പോൾ ഒരു കുറ്റവാളിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്ന ഒരു രംഗം ഞാൻ ആ സ്ക്രീനിൽ കണ്ടു. നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു കുറ്റവാളിയെയാണ് കോടതിയുടെ മുമ്പാകെ ഹാജരാക്കാൻ വേണ്ടി പോലീസ് കൊണ്ടുവരുന്നത്. അപ്പൊ ആ പ്രതി ഒരു കടലാസ് കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം മറച്ചു പിടിച്ചു. രണ്ട് കാരണങ്ങളുണ്ടാകും. ഒന്നുകിൽ ചെയ്ത പ്രവൃത്തിയിൽ പാശ്ചാത്താപം തോന്നിക്കൊണ്ട് ഈ ഒരു തെറ്റുകാരനായിട്ടുള്ള എന്റെ മുഖം സമൂഹം കാണണ്ട എന്ന് വിചാരിച്ചതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഇറങ്ങിക്കഴിഞ്ഞ് നാളെയും ഈ കൃഷി തുടരണം എന്നുള്ളതുകൊണ്ട് ആരും സ്വന്തം മുഖം മനസ്സിലാക്കണ്ട എന്ന് കരുതിയതുകൊണ്ടും ആവാം. രണ്ടിനും ചാൻസ്. അപ്പൊ എന്താണെങ്കിലും ആ പ്രതി തന്റെ മുഖം മറച്ചു പിടിച്ചുകൊണ്ടാണ് ചാനലുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അന്താരാഷ്ട്ര കുറ്റവാളികളെ കോടതിയിൽ ഹാജരാക്കുമ്പോഴും ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു ബ്യൂവറേജസ് കോർപ്പറേഷന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ യാതൊരു കുറ്റബോധവും ഇല്ല എന്ന് മാത്രമല്ല, താൻ എന്തോ ഒരു മഹത്തായ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ള ഒരു തലയെടുപ്പോടുകൂടിയിട്ടാണ് അതിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉയരുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് സർക്കാരിന് മദ്യ നിരോധനം ഏർപ്പെടുത്തിക്കൂടാ? ഞാൻ ഇതുപോലെ നിരവധി ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളായി. പക്ഷേ നാളെ ഒരു മദ്യ നിരോധനം ഏർപ്പെടുത്തിയാൽ അതിന്റെ പരിണതഫലം വ്യാജൻ കുടിച്ചു മരിക്കാൻ തയ്യാറുള്ള ഒരുപാട് ആളുകൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ. ഇപ്പൊ ഞങ്ങളൊക്കെ പൊതുപരിപാടികൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഔദ്യോഗിക ചടങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ പലയിടത്തും ഈ മദ്യപിച്ച പല കഥാപാത്രങ്ങളെയും കാണേണ്ടി വരാറ്. അവരൊക്കെ പല രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കാം. ചിലര് കാണുമ്പോൾ ദൂരെ മാറിയുന്ന ചീത്ത വിളിക്കും. പക്ഷെ അതിലും കൂടുതൽ ആളുകൾ സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാറാണ് പതിവ്. ഈ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കലാണ് ദൂരെ മാറിയുന്ന ചീത്ത പറയുന്നതിനേക്കാൾ കഠിനം. കാരണം മറ്റേ അവര് ഭാഗത്ത് പറഞ്ഞോളും കള്ളൂടിയൻ എന്തെങ്കിലും പൊലമ്പുകയാണെന്ന് വിചാരിച്ചോ. പക്ഷെ സ്നേഹത്തോടെ വന്ന് ഉമ്മ വയ്ക്കുമ്പോൾ ഇത് നമ്മളും ഒരു ലഹരിക്ക് അടിമപ്പെടുകയാണ്. കാരണം ഈ രൂക്ഷകെന്താണ് നമ്മുടെ മുഖത്ത് പതിയത്. വേറെ സദസ്സിൽ ചെല്ലുമ്പോൾ മര്യാദയ്ക്ക് സോപ്പിട്ട് കഴുകിയില്ലെങ്കിൽ നമ്മളും ഈ പണി തുടങ്ങിയോ എന്ന് നമ്മളെ സ്നേഹിക്കുന്നവർ പോലും സംശയിച്ചു. അതാണ് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇത് മദ്യത്തിന്റെ ഇപ്പൊ കഴിഞ്ഞ ഓണക്കാലത്ത് ഉത്രാടവും തിരുവോണത്തിനും കൂടെ
58 കോടിയുടെ മദ്യം കുടിച്ചു കൊടുത്തു രണ്ട് ദിവസങ്ങളിലായി. ആദ്യത്തെ ദിവസം 28 കോടി, പിറ്റേ ദിവസം 30 കോടി. അത് ബിവറേജസിന്റെ മാത്രം കണക്കാണ്, മറ്റു കണക്കുകൾ വേറെയുണ്ട്, വ്യാജിന്റെ വേറെയുണ്ട് കണക്ക്. ഇത് പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. പിന്നെ ഇലക്ഷന് ഈ കൗണ്ട് ചെയ്യുമ്പോ ആദ്യത്തെ റൗണ്ട് എത്തുമ്പോൾ ഒരു സ്ഥാനാർത്ഥി ലീഡിയും സെക്കൻഡ് റൗണ്ടിൽ വേറെ സ്ഥാനാർത്ഥി ആയിരിക്കും ലീഡ്. അതുപോലെ ഉത്രാടത്തിന് കരുനാഗപ്പള്ളിക്ക് ഒന്നാം സ്ഥാനവും ചാലക്കുടിക്ക് രണ്ടാം സ്ഥാനവുമായി. തിരുവോണം എത്തിയപ്പോൾ ചാലക്കുടി ഒന്നാം സ്ഥാനത്തെത്തി, കരുനാഗപ്പള്ളി രണ്ടാം സ്ഥാനത്തേക്ക് തള്ളിപ്പോ. ഇതാണ് നമ്മുടെ നാട്ടിലെ മദ്യം വിൽക്കുന്നതിന്റെ ഒരു ഏർപ്പാട് എന്ന് പറഞ്ഞത്. പിന്നെ അതിനെല്ലാം പുറമെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ അഭിനന്ദൻ തിരുമേനി സൂചിപ്പിച്ച പോലെ ഇതിനേക്കാൾ കഷ്ടമാണ് നെറ്റ് വഴിയുള്ള ബലപ്രയോഗങ്ങൾ. ഇപ്പൊ നെറ്റിലൂടെ ആരുമായി ട്വിറ്ററിലൂടെയൊക്കെ പലരുമായിട്ടും സംവാദിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അത് നല്ല കാര്യങ്ങൾക്കല്ല പലപ്പോഴും മറ്റു പല ഏർപ്പാടുകൾക്കും വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത്. മൊബൈൽ ഫോൺ, മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ എന്തെങ്കിലും അടിയന്തര സന്ദേശം ഏൽപ്പിക്കണമെങ്കിൽ പണ്ട് കാലത്തൊക്കെ പല മാർഗങ്ങളാണ്, ഒന്നുകിൽ ദൂരെ എവിടെയുള്ള പോകുന്ന വഴിക്ക് കാണപ്പെടാൻ സാധ്യതയുള്ള സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് ഫോൺ ചെയ്യുക, ഔദ്യോഗികമായിട്ടാണെങ്കിൽ പോലീസ് വാഹനത്തിൽ സന്ദേശം എത്തിക്കുക, ഇങ്ങനെ ഏർപ്പാടൊക്കെ ഉണ്ടായി. ഇപ്പോഴതിനൊന്നും ആവശ്യമില്ല. നമ്മൾ എവിടെ എവിടെയാണെങ്കിലും ആരുമായിട്ടും ലോകത്ത് എവിടെ വെച്ചും ബന്ധപ്പെടാൻ കഴിയും. ആ മൊബൈൽ ഫോൺ പലപ്പോഴും ദുരുപയോഗപ്പെടുന്നുണ്ട്. ഞാൻ തന്നെ പല യാത്രകളും ശ്രദ്ധിക്കുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾ ഈ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുക. ഇപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ വീട്ടുകാരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ വിളിക്കും, ഞാൻ ഇന്ന സ്ഥലത്തെത്തി, അതൊറ്റ വാക്കിൽ അങ്ങ് നിർത്താവുന്നത്. ഈ പരിസരം എല്ലാം മറന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് നീങ്ങുമ്പോൾ അത് നല്ല സംസാരമല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് മറ്റു പല കച്ചവടങ്ങളും നടക്കുകയാണ്, അവസാനം കുഴിയിൽ വീഴുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. അതുപോലെയാണ് സമൂഹത്തിൽ ഡൈവോഴ്സ്, ഇതൊരു സ്നേഹബന്ധം, ഒരു കുടുംബബന്ധമൊക്കെ പലപ്പോഴും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. ഏറ്റവും വലിയ വിവാഹം ഇന്ന് നടക്കുന്ന ഒരു പക്ഷേ ചിലപ്പോൾ കേരളത്തിലായിരിക്കും. എനിക്ക് എന്നെ ഒരു സുഹൃത്ത് കല്യാണത്തിന് ക്ഷണിച്ചു, അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം. അപ്പൊ അത് ഞാൻ സ്ഥലത്തില്ല, കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ സുഹൃത്തിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, സോറി കേട്ടോ, അന്ന് വരാൻ പറ്റിയില്ല, ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, സന്ദേശമൊക്കെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ ആ വിവാഹം ഡൈവോഴ്സായി. അപ്പൊ അടുത്ത് തന്നെ രണ്ടാമത്തെ വിവാഹം ഉണ്ടാവും, അതിന് നിർബന്ധമായിട്ട് പങ്കെടുക്കണം. വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ്. അതായത് എന്താണൊരു വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ, എന്താണൊരു ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ, ഭാര്യമാരുമായിട്ട് നമ്മുടെ ദുഃഖങ്ങളും സുഖങ്ങളൊക്കെ പങ്കുവെക്കേണ്ടവരാണ്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവ് ഭാര്യയുമാണ് എല്ലാ കാലത്തും താങ്ങായിട്ടുണ്ടാവുക. കുട്ടികളൊക്കെ നമ്മളൊക്കെ വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ അവരവരുടെ ഭാഗവുമായിട്ട് പോകും. അങ്ങനെ സമൂഹത്തിന്റെ നിയമമാണ്. ശരി, ഭാര്യയ്ക്കും ഭർത്താവിനും വിവാഹത്തിന് ശേഷം അവർ വേർപിരിയുന്നത് മരണത്തിന് മാത്രമേ അവരെ വേർതിരിക്കാൻ കഴിയാറു. ഈശ്വരവചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപ്പെടുത്തരുത്. പക്ഷേ ദൈവം യോജിപ്പിച്ചതിനെ വേർപ്പെടുത്തുന്നത് ഇപ്പൊ മനുഷ്യൻ തന്നെയാണ്. അപ്പൊ സമൂഹത്തിലൊരു സ്നേഹബന്ധം, വ്യക്തിബന്ധം, ഈ ബന്ധങ്ങളൊക്കെ ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. ഇതിന്റെയൊക്കെ മൂലകാരണം എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനം തന്നെയാണ്. പിന്നെ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പല പരിപാടികളും വിവിധ ചാനലുകളായിട്ടുണ്ടാവും. ഇപ്പൊ സന്ധ്യാവന്ദനം, എല്ലാ മതക്കാരും പറയുന്നുണ്ട് സന്ധ്യാവന്ദനം ദൈവമായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്, ഏത് ജാതി മതവിഭാഗത്തിൽപ്പെട്ടത്. പക്ഷെ ഇന്ന് സന്ധ്യയ്ക്കൊരു വീട്ടിൽ കയറി ചെന്നാൽ പ്രായം ചെന്നവർ പോലും ഈശ്വര ധ്യാനം നടത്തുന്ന നമ്മൾ കാണാറില്ല, പകരം ആ ടി വിയുടെ മുമ്പിൽ പോയിരിക്കും. വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ 10 മണി വരെ സീരിയലിന്റെ സമയമാണ്. ആ സമയത്ത് കയറി ചെല്ലുന്നവർക്ക് ഒരിക്കലും വീട്ടിൽ സ്വാഗതം ലഭിക്കില്ല. അപ്പോൾ ഇന്ന കഥാപാത്രത്തിന് എന്താ സംഭവിക്കുക, ആ സമയത്താണല്ലോ ഈ കാലമാണ് കയറി വന്നത് എന്നുള്ള മനസ്ഥിതിയായിരിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ. അത് പ്രത്യക്ഷത്തിൽ കാണിക്കില്ലെങ്കിലും പരോക്ഷമായിട്ട് നമുക്കത് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ ടി വിയിൽ ദൈവത്തിൻ്റെ കഥകളൊക്കെ വരാറുണ്ട്. പക്ഷേ ദൈവം 1 മിനിറ്റ് പ്രത്യക്ഷപ്പെട്ടാൽ 10 മിനിറ്റ് മൾട്ടി നാഷണൽ കമ്പനിക്കാരുടെ പരസ്യങ്ങളാണ് കാണാറ്. അതുപോലെ തന്നെ സീരിയലിൽ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ സ്വാധീനിക്കുന്നു. ഇപ്പൊ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിന്റെ ഒരു പരമ്പര കാണിക്കുന്നു. ഞാൻ ഈ യാത്രകളൊക്കെ കൊച്ചുകുട്ടിയാണ്, ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടി വാശി പിടിച്ച് കരയും. അവസാനം ശാന്തമായപ്പോ ആ കുട്ടി ഞങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി പറയാണ്, ജീം പൂമ്പ.
അതുപോലെ ഇന്നലെ കണ്ട ഒരു കുട്ടി ഒരു കല്യാണ വീട്ടിൽ വെച്ച് ആലംബന അവനിക്ക് തോന്നിയത് മറ്റേറ്റി ആയിരിക്കും. അപ്പോ അത് കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും ഇതൊക്കെ ഒരു കാണാപ്പാട്. അതേസമയത്ത് എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്നും ചോദിച്ചാൽ പെട്ടെന്ന് ചോദിച്ചാൽ ഓർമ്മയുണ്ടാകുന്നു. ആ രീതിയിൽ സമൂഹം മാറി. അപ്പോ നാളെ ഒരു മദ്യനിരോധനം നടപ്പാക്കി ഒരു മദ്യ ദുരന്തം ഏറ്റുവാങ്ങുന്നതിനേക്കാൾ നല്ലത് ആളുകളെ അതിന് പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ള മദ്യത്തിന്റെ വിപത്ത് ചൂണ്ടിക്കാണിച്ച് അവരുടെ മനസ്സ് മാറ്റി ക്രമേണ നമുക്ക് ഇവിടെ മദ്യം പൂർണ്ണമായി നിരോധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകണം എന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു. നടക്കൂല്ലെന്ന് പറയാൻ സാധ്യമല്ല. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നാളെ മദ്യനിരോധനം പ്രഖ്യാപിച്ചാൽ നാളെ വൈകുന്നേരം മുതൽ കൂട്ടമരണങ്ങൾ കാണേണ്ടി വരുന്ന സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടാകും. ഏതായാലും മനുഷ്യ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ ഓർത്തഡോക്സ് സഭയുടെ യുവാക്കൾ തീരുമാനിച്ചതിന് അവരെ ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവം അത് വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യാത്ര പൂർത്തിയാക്കിയവർക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.